നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. വർഗീസ് വധത്തിൽ ശിക്ഷ പൂർത്തിയാക്കിയ മുൻ ഐ ജി ലക്ഷ്മണയാണ് നമ്മോടൊപ്പം ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. വളരെ നന്ദി ശ്രീ ലക്ഷ്മണ. വർഗീസ് വധം അത് യഥാർത്ഥത്തിൽ ഒരു ഫേക്ക് എൻകൗണ്ടർ തന്നെ ആയിരുന്നില്ലേ? ആയിരിക്കാം. സംഭവം 1970 February 18 അതൊരു ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടതായിട്ട് തന്നെയാണ് അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആരോപണങ്ങളുണ്ടായിരുന്നു. February 18 സംഭവം March 13 അസംബ്ലിയിൽ പ്രശ്നം ഉന്നയിച്ചു അന്നത്തെ പ്രതിപക്ഷം. അതിലുള്ള ആരോപണം, പ്രധാന ആരോപണം, വർഗീസിനെ പോലീസുകാർ ജീവനോട് പിടിച്ചു, കൈയും കാലും കെട്ടി തിളക്കുന്ന വെള്ളത്തിൽ നിർത്തി കണ്ണ് ചൂഴ്ന്നെടുത്തു പീഡിപ്പിച്ച് വെടിവെച്ച് കൊന്നു. ഇതാണ് വാചകം അന്നത്തെ. ഇതിനകത്ത് 1970 February 18 നടന്ന സംഭവം, അന്ന് അന്നത്തെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഈ ഫേക്ക് എൻകൗണ്ടർ എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ അനുഭവമാണ്. ഇന്നതല്ല, ഇന്ന് രാജ്യമേ എമ്പാടും നടക്കുന്ന ഒരു സംഭവമാണ് ഫേക്ക് എൻകൗണ്ടർ എന്ന് താങ്കൾ പറയുന്നത്. 1998 അത് വിശ്വസിക്കാൻ ഒരുപക്ഷെ പൊതുസമൂഹത്തിനും കോടതികൾക്കും പോലും വളരെ എളുപ്പമാണ്. അങ്ങനെ ആയിരിക്കാമല്ലോ കോടതികളിൽ താങ്കളുടെ വിചാരണ വളരെ എളുപ്പത്തിൽ നടന്നുപോയിട്ടുള്ളത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ വ്യക്തിപരമായ എടുത്ത തീരുമാനമല്ല അത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒരു പൊളിറ്റിക്കൽ ഉത്തരവ്, രാഷ്ട്രീയ ഉത്തരവ് ലഭിച്ചിരുന്നു താങ്കൾക്ക്. അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നികേഷിൻ്റെ വാക്കുകൾ എൻ്റെ മേലിൽ ആരോപിക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ധ്വനിപ്പിച്ചിട്ടില്ല. അതായത് അങ്ങനെ ഒരു ഉത്തരവുണ്ടായിരുന്നു ഏതോ ഏജൻസിയിൽ നിന്ന്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഫേക്ക് എൻകൗണ്ടർ ഉണ്ടായത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ധ്വനിപ്പിച്ചിട്ടില്ല. ഉണ്ടായിരിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ വാക്കിലില്ല. പക്ഷേ വർഗീസിനെ പിടികൂടിയതിന് ശേഷം പിറ്റേ ദിവസം വൈകുന്നേരം വരെ അന്ന് DYSP ആയിരുന്ന ലക്ഷ്മണ ഒരു ഉത്തരവ് കാത്തു നിൽക്കുകയായിരുന്നു. ആ ഉത്തരവ് അന്ന് SP ആയിരുന്ന ജയറാം പടിക്കലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജയറാം പടിക്കലിന് അറിയാം, IG ലക്ഷ്മണയ്ക്ക് അറിയാം ആരാണ് ഈ ഉത്തരവ് നൽകിയത്. അന്ന് ജയറാം പടിക്കലില്ല. പിന്നെ അന്ന് എൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്നു ചന്ദ്രശേഖരൻ നായർ, SP കണ്ണൂർ SP മേലുദ്യോഗസ്ഥൻ. പിന്നെ എൻ്റെ കൂടെ പ്രതിയായിരുന്ന വിജയൻ, PV വിജയൻ, DIG അന്ന് കോഴിക്കോട് DIG. ഈ മൂന്ന് പേരാണ് അവിടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് സ്ഥലത്തുണ്ടായിരുന്നു. സംഭവ സ്ഥലം എന്ന് പറയുന്നില്ല, സ്ഥലത്ത്. വയനാട്ടിൽ അന്ന് ഈ കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട്, നക്സൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് ആയിട്ടുണ്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത് ഈ മൂന്ന് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഫേക്ക് കൗണ്ടർ ആയിരിക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട DYSP അത് അറിയില്ലേ? അതായത് DYSP ഉത്തരവാദിത്തത്തിലല്ല ഈ എൻകൗണ്ടർ നടന്നത്. കാരണം അന്ന് ഞാനൊരു ചെറിയ തുടക്കക്കാരൻ, DYSP ലോക്കൽ പോലീസ്. അന്നത്തെ ലോക്കൽ പോലീസിനെ നക്സലുകളെ പോലെയുള്ള തീവ്രവാദികളെ കൈകാര്യം ചെയ്യാനുള്ള ട്രെയിനിങ് ഇല്ലായിരുന്നു ഇന്നത്തെ പോലെ. പിന്നെ അന്നത്തെ നക്സൽ പ്രവർത്തകർ ഈ അറ്റാക്ക്, നക്സൽ ആക്രമണങ്ങൾ നടത്തിയിട്ട് അവർ ഗൊറില്ല തന്ത്രം പ്രയോഗിച്ചിട്ട് വനത്തിലേക്ക് എസ്കേപ്പ് ചെയ്യലാണ് അവരുടെ രീതി. ഒരു ആക്ഷൻ നടത്തും, ആരുടെങ്കിലും തലയിറക്കും, അല്ലെങ്കിൽ ഒരു കൊള്ള നടത്തും. അത് നടത്തി കഴിഞ്ഞിട്ട് രാത്രി നടത്തിയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് കാട്ടിലേക്ക് കിടക്കും. ഈ കാട്ടിൽ സെർച്ച് ചെയ്തിട്ട് പിടിക്കാനുള്ള ഒരു സംവിധാനം അന്നത്തെ കേരള പോലീസിലില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പോരായ്മ നികത്താൻ വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ്, അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് CRP ഇറക്കുന്നത് ഇവിടെ. അങ്ങനെ CRP ഓപ്പറേഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ CRP കൊണ്ടുവരാൻ കാരണം ഇവരന്ന് നാഗാലാൻഡിലായിരുന്നു. ഇതിൽ ഉൾപ്പെട്ട CRP പ്ലറ്റൂൺ ഉണ്ടല്ലോ, ആ പ്ലറ്റൂണ് അന്ന് നാഗാലാൻഡിൽ ആയിരുന്നു. നാഗാലാൻഡിൽ അന്ന് നാഗാ റിബൽസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, നാഗാ തീവ്രവാദികൾ. അവരെ നേരിടാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത സ്പെഷ്യൽ ബറ്റാലിയനാണ് ഈ പറയുന്ന ബറ്റാലിയൻ. ആ ബറ്റാലിയനിലുള്ള ആളുകളെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്ക് അയച്ചത്. അതിൽപ്പെട്ട ഒരു പ്ലറ്റൂണാണ് പ്ലറ്റൂൺ കമാൻഡർ നാണു വി PDGIL എന്ന് പറഞ്ഞ് സുബേദാറിൻ്റെ
നേതൃത്വത്തിൽ ഈ ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ എൻകൗണ്ടർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ അത് എൻകൗണ്ടറാണോ പിന്നെ എന്തെന്നാ കൊലപാതകമാണോ എന്നുള്ളത് പിന്നീട് കോൺട്രവേഴ്സി ഉണ്ടായതാണ്. അന്ന് കോൺട്രവേഴ്സി ഉണ്ടായിട്ടില്ല. അന്ന് വയനാട്ടിൽ പ്രവർത്തിച്ചത് പ്ലേറ്റൂൺ കമാൻഡർ സുബേദാർ എൻ വി പി ഡി എല്ലിൻ്റെ നേതൃത്വത്തിൽ. അതിൻ്റെ മുകളിലുള്ള ഡി വൈ എസ് പി കമാൻഡാൻറ്റ് എസ് പി റാങ്കിലുള്ള കമാൻഡാൻറ്റ് ഡി ഐ ജി ഐ ജി ഡി ജി പി ഇത്രയും സി ആർ പി എഫിലെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഈ പിറ്റേന്ന് 19-ാം തീയതി ഈ സംഭവസ്ഥലം സന്ദർശിക്കുന്നു. എന്നിട്ട് അന്വേഷിക്കുന്നു, അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു, റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഉൾപ്പെട്ട രാമേന്ദ്രൻ നായർ ഉൾപ്പെടെ രാമേന്ദ്രൻ നായരും ഹനീഫയും ഈ രണ്ടാണുള്ള പ്രധാന കഥാപാത്രം അവരുൾപ്പെടെ അവരുടെ നേതാവ് ഈ സുബേദാർ എൻ വി പി ഡിയിൽ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് റിവാർഡ് കൊടുക്കും, ക്യാഷ് റിവാർഡ്. അങ്ങനെ 31 പേരുണ്ടായിരുന്നു അതിനകത്ത്. ഒരു പ്ലേറ്റൂൺ എന്ന് പറഞ്ഞാൽ 30 30 അതിൻ്റെ പ്ലേറ്റൂൺ കമാൻഡർ ഉൾപ്പെടെ 31 പേരുണ്ടായിരുന്നു. ഈ 31 പേർക്കും ക്യാഷ് റിവാർഡ് കൊടുത്തു. സുബേദാർക്ക് 200 രൂപയും ബാക്കിയുള്ള ആളുകൾക്ക് ഒരാൾക്ക് 75 രൂപയും വെച്ചിട്ടു. ഇതിന് പുറമെ ഈ രാമേന്ദ്രൻ നായർക്കും ഹനീഫയ്ക്കും അഡീഷണലായിട്ട് പ്രൊമോഷൻ പോലീസുകാരായിട്ടുള്ള അവർക്ക് ലാൻസ് നായക്കായിട്ട് പ്രൊമോഷൻ കൊടുത്തു. അതിന് കാരണം പറഞ്ഞത് അവരാണ് വെടിവെച്ചിട്ട് ഈ പിടികുട്ടാപ്പുള്ളിയായിരുന്ന വർഗീസിനെ കൊലപ്പെടുത്തിയത്. അതിന് സ്പെഷ്യലായിട്ടുള്ള പാരിതോഷികമായിട്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു. ഇത് അന്നത്തെ സി ആർ പി കെയിൽ പല ഡോക്യുമെൻ്റിലുണ്ട്. ആ രേഖപ്പെടുത്തിയതിൽ ഇവർക്ക് റിവാർഡ് കൊടുക്കാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ഏറ്റുമുട്ടലിൽ വർഗീസിനെ വധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള റിവാർഡാണെന്നാണ്. അതിലൊരിടത്തും ലക്ഷ്മണയുടെ പേരില്ല. ലക്ഷ്മണയുടെ റെക്കമെൻഡേഷനിലാണ് ഇത് കൊടുത്തു എന്നുള്ളത് രേഖയില്ല. ഇത് ട്രയൽ കോടതിയിൽ ഹാജരാക്കിയതാണ്. അതും കൂടെ അത് കണക്കിൽ എടുക്കാതെയാണ് ലക്ഷ്മണയെ ശിക്ഷിച്ചത്. ഇവിടെ രാമേന്ദ്രൻ നായരുടെ മൊഴിയുണ്ടല്ലോ, അതെ, അത് താങ്കളെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നതും വിമർശിക്കുന്നതുമാണ്. താങ്കളുടെ ഉത്തരവ് പ്രകാരമാണ് അത് ചെയ്തത് എന്ന് പറയുന്നത്. അപ്പോൾ രാമേന്ദ്രൻ നായരാണ് അത് ചെയ്തിട്ടുള്ളത്. രാമേന്ദ്രൻ നായരെ നിർബന്ധിച്ച് ചെയ്യിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അത് ഉത്തരവ് നൽകിയത് താങ്കളാണ്. താങ്കൾ ഒരു രാഷ്ട്രീയ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു പിറ്റേ ദിവസം വൈകുന്നേരം വരെ. ആ രാഷ്ട്രീയ ഉത്തരവ് കിട്ടിയ അപ്പോൾ മാത്രമാണ് രാമേന്ദ്രൻ നായരോട് വെടിവെച്ചു കൊല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സി ആർ പി എഫ് എന്നൊക്കെ പറയുന്നത് വെറും ഒരു പുകപടലം മാത്രമല്ലേ? അല്ല, നിങ്ങളുടെ പൊളിറ്റിക്കൽ ബോസുമാരുടെ ആവശ്യമായിരുന്നു നക്സലിസം തുടച്ചേക്കുക, അതിന് ഏറ്റവും വലിയ കരടായ വർഗീസിനെ കൊല ചെയ്യുക എന്ന ആവശ്യം സി ആർ പി എഫ് ഒരുപക്ഷെ സഹായിക്കാനുണ്ടായിട്ടുണ്ടാകും. വലിയൊരു അപകടം പിടിച്ച തെറ്റിദ്ധാരണയാണത്. കാരണം രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവും അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കില്ല, കൊടുക്കാൻ ആൾക്ക് അധികാരമില്ല. അങ്ങനെ കൊടുത്താൽ അതിനെ അനുസരിക്കാൻ പിന്നെ വിവേകമുള്ള ഒരു ഉദ്യോഗസ്ഥനും മെനക്കെടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനെ അല്ല, അത് ആഭ്യന്തരമന്ത്രി സി എച്ച് മുഹമ്മദ് ആയിരുന്നു, മുഖ്യമന്ത്രി അച്യുത മേനനായിരുന്നു. അത് ഈ ഉത്തരവിന് എൻ്റെ ഉത്തരവിന് ഇവർ കത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു സി ആർ പി എഫ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനാണ്. അവർക്ക് അവരുടേതായിട്ട് സംവിധാനമുണ്ട്, അവരുടേതായിട്ടുള്ള മേലുദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടേതായിട്ടുള്ള വകുപ്പ് അധ്യക്ഷനുണ്ട്. അപ്പോൾ അവർ സംസ്ഥാന പോലീസിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റിനെ അയച്ചാൽ അവരുടെ കമാൻഡറെ മുഖേനയെ അവർക്ക് പിന്നെ പ്രവർത്തിക്കാനൊക്കുള്ളൂ. അവരെ ഒരു സ്റ്റേറ്റ് പോലീസിലെ ഒരു ഡി വൈ എസ് പിയുടെ ഉത്തരവിനെ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരല്ല. ഇനി നികേഷ് സൂചിപ്പിച്ച പോലെ ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ നിർദ്ദേശത്തിൻ്റെ പ്രകാരം ഇവയെ ഭീഷണിപ്പെടുത്തി കൊല ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ കൊല ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനല്ല. ഒരു കൊല ഒരാളെ കൊല്ലാനാണ് പറയുന്നത്. അത് അന്നത്തെ പോലീസിൽ സാധിക്കുമായിരുന്നില്ലേ? അല്ല, അത് സാധിച്ചിട്ട് തന്നെ അയാളുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്. ഈ രാമേന്ദ്രൻ നായരുടെ തൊട്ട് മേലുദ്യോഗസ്ഥന്മാർ, അയാൾക്ക് ശമ്പളം കൊടുക്കുന്ന ആൾ, അയാളുടെ മീതെ നിയന്ത്രണമുള്ള ആൾ, അയാളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സൂപ്പർവൈസറി കൺട്രോളുള്ള ആൾ, അത് ലക്ഷ്മണയല്ല. ലക്ഷ്മണയല്ല അന്നത്തെ കേരള പോലീസിൻ്റെ ഡി ജി പി അല്ല, അല്ല അന്ന് ഐ ജി ആയിരുന്നു, ഐ ജി അല്ല, കേരള പോലീസിൻ്റെ എസ് പി അല്ല, കണ്ണൂർ എസ് പി അല്ല,
കോഴിക്കോട്ട് ഡി ഐ ജി അല്ല, അയാൾ പറഞ്ഞാലും കേൾക്കേണ്ട കാര്യമില്ല അവിടെ. അല്ല അഥവാ അവരെ പിന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അയാളുടെ മേലുദ്യോഗസ്ഥനടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ട് ചെയ്തില്ല, ചെയ്തിട്ടില്ല, അങ്ങനല്ല സംഭവം. അങ്ങനെ പോലീസ് രാജായിരുന്നു. സ്വാഭാവികമായും ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാൾ ഭീഷണിപ്പെടുത്തിയാൽ ഹവൽദാറിൻ്റെ നിലവാരത്തിലുള്ള ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുകയേ നിവൃത്തിയുള്ളൂ. ഇതൊക്കെയാണല്ലോ രാമേന്ദ്രൻ നായർ തൻ്റെ അനുഭവക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. രാമേന്ദ്രൻ നായർ ഈ സംഭവം ഈ 18-ാം തീയതിത്തെ എൻകൗണ്ടറിൻ്റെ ഏറ്റുമുട്ടലിലെ സംഭവത്തിന് ശേഷം അയാൾ ലീവിൽ അയാൾ വീട്ടിൽ പോയിരുന്നു. അന്ന് രാമേന്ദ്രൻ നായർ സ്വന്തം കൈപ്പടയിൽ അയാൾ ഡയറിയിൽ ഈ സംഭവത്തിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ എഴുതിയ ഡയറി അയാൾ സ്വന്തം കയ്യിൽ എഴുതിയായിരുന്നു. പിന്നീട് വരുന്നത് മാധ്യമത്തിൽ പറഞ്ഞു ഇപ്പം പരാമർശ വിധേയമായതെല്ലാം രാമേന്ദ്രൻ നായർ പേര് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കുറ്റസമ്മത മൊഴിയാണ്. ഈ രാമേന്ദ്രൻ നായർ ഒറിജിനലായിട്ട് എഴുതിയ ഡയറി അയാളുടെ ഭാര്യ ശാന്തമ്മയുടെ കയ്യിൽ നിന്ന് CBI ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ സമയത്ത് സീസ് ചെയ്യുന്നുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കിയില്ല. അതിപ്പോഴും എവിടെ ആണെന്നറിയില്ല. അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഒരു പുനരന്വേഷണം നടത്താനുള്ള എല്ലാ സ്കോപ്പും ഇതിനകത്തുണ്ട്. രാമേന്ദ്രൻ നായർ ആ ഇത് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൈപ്പടയിൽ എഴുതിയാണ് ആ ഡയറി എവിടെ, അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് ആരുടെ പ്രേരണ പ്രകാരമല്ല ആരുടെ ഉത്തരവ്പ്രകാരമാണ് ഇദ്ദേഹം വെടിവെച്ചത് എന്നുള്ളത് അതിനകത്ത് കാണും. മറ്റേ രേഖ ഇപ്പോൾ ഈ പറയുന്ന രേഖ ഈ ലക്ഷ്മണായുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഭീഷണി പ്രകാരം പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിവെച്ചത് ഉത്തരവിന് കാത്തുനോക്കും എന്നുള്ള പറയുന്നുണ്ടല്ലോ. അത് രാമേന്ദ്രൻ നായരുടെ കൈപ്പിടയിലല്ല. രാമേന്ദ്രൻ നായർ പറഞ്ഞു കൊടുത്തു ജയദേവനെ കൊണ്ട് എഴുതിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ രാമേന്ദ്രൻ നായർ നൽകുന്ന അഭിമുഖത്തിലൂടെയാണ് ഇത് പുറത്തു വരുന്നത്. പറയുന്നതിലൂടെയാണ് ഇത് പുറത്തു വരുന്നത്. രാമേന്ദ്രനെ ഒറ്റക്കല്ല, രാമേന്ദ്രൻ നായരെ എസ്കോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. രാമേന്ദ്രൻ നായരെ പരേഡ് ചെയ്യാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ. അന്നത്തെ കാലത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു സെല്ലുണ്ടായിരുന്നു, നെക്സൽ വിരുദ്ധ സെല്ലുകളിലൊക്കെ. ജയറാം പടിക്കലിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കിയത് ഇതിപ്പം 1970 അന്നത്തെ CH ഉദയമേനോന്റെ ഗവൺമെന്റിൽ CH മുഹമ്മദ് കോയ ആഭ്യന്തരമന്ത്രി. ആ മന്ത്രിസഭ അധികകാലം നീണ്ടില്ല. പിന്നീടാണ് കരുണാകരന്റെ രംഗപ്രവേശം. അടുത്ത മന്ത്രിസഭയിൽ കരുണാകരൻ കരുണാകരനാണ് നക്സൽ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് നിർണായകമായ ഘടകമായത് എന്ന് അന്നത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് വിലയിരുത്താൻ കഴിയുന്ന കാര്യമല്ലേ? അങ്ങനെ ഒരു കരുണാകരൻ സാറിന് മാത്രമായിട്ടത് ഒരു ഇത് ഒരു ക്രെഡിറ്റ് അങ്ങനെ കൊടുക്കണം, അദ്ദേഹം അങ്ങനെ അവകാശപ്പെട്ട് കാണില്ല, കാണുന്നുള്ള തോന്നില്ല. അത് അങ്ങനെ ഒരു ധാരണ അങ്ങനെ പൊതുവെ വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ റോളെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ നക്സൽ പ്രശ്നം രൂക്ഷമായപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള സെൽ ഫോം ചെയ്തു ക്രൈംബ്രാഞ്ചിൻ്റെ സെൽ. അതുവരെ അങ്ങനെ സ്പെഷ്യൽ ഇതില്ല. കാരണം ഉദാഹരണം ഈ നക്സൽ വർഗീസിൻ്റെ കേസെല്ലാം അന്വേഷിച്ച് ഞാനാണ്, ഞാൻ തലശ്ശേരി DYSP അന്ന് ക്രൈംബ്രാഞ്ച് ഇല്ല. ക്രൈംബ്രാഞ്ച് ഉണ്ടായിരുന്നു, ക്രൈംബ്രാഞ്ചിൻ്റെ മേൽനോട്ടത്തിലെ അന്വേഷണം ഏൽപ്പിക്കാറില്ലായിരുന്നു എന്ന്. അങ്ങനെ അതിൻ്റെ ശേഷം ഉണ്ടായിരുന്ന സംഭവം ഇങ്ങനെ പരമ്പരയായിട്ട് നക്സൽ അറ്റാക്കുകൾ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് കരുണാകരൻ സാറ് ഹോം മിനിസ്റ്റർ ആയപ്പം ഒരു പ്രത്യേക സെൽ ഇതിനായിട്ട് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് സെല്ല്. അപ്പം നല്ല മിടുക്കന്മാരായിട്ടുള്ള ഇൻസ്പെക്ടർമാരെയും DYSP തിരഞ്ഞെടുത്തിട്ട് ജയറാം പടിക്കലിൻ്റെ മേൽനോട്ടത്തിൽ ഒരു സെല്ലുണ്ടാക്കി. ആ സെല്ല് പിന്നെ സ്പെഷ്യലൈസ്ഡ് ചെയ്തുകൊണ്ട് അവർക്ക് വേറെ ജോലിയൊന്നുമില്ലാതെ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ നക്സലിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു നട്ടലൊടിക്കുന്ന രീതിയിലുള്ള അന്വേഷണ തന്ത്രം അവരെ ആവിഷ്കരിച്ചു. അവരുടെ ഇടയിൽ ചെന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവരുടെ നീക്കങ്ങളെ കണ്ടുപിടിച്ച് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആ യൂണിറ്റ് ഉണ്ട്. അത് വളരെ വിജയകരമായിട്ട് തീർന്നു. അതായത് ജയറാം പ്രാടിക്കൽ SP ആയിരിക്കുന്ന ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള നക്സൽ വിരുദ്ധ സേന ഉണ്ടാക്കുകയും അത് പരമാവധി നക്സലുകൾക്കിടയിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവരുടെ പ്രവർത്തനം പൂർണ്ണമായും മനസ്സിലാക്കുകയും അതിനെ നാമാവശേഷമാക്കാനുള്ള ഒരു കരുത്ത് സംഭരിക്കുകയും ചെയ്തു. ശരിയാണ്, അതാണ് അതിന്റെ ഇത്. അല്ലാതെ അതിൽ വയലൻസ് ഇല്ല അതിനകത്ത്. അതിൽ വളരെ ഇന്റലക്ച്വലും ദൈർഷണികമായിട്ടുള്ള
നീക്കങ്ങളിൽ കൂടി പോലീസ് ശാസ്ത്രീയമായിട്ടുള്ള നീക്കങ്ങളിൽ കൂടി ഇവരെ അവരുടെ ആ സ്ട്രാറ്റജി അവനെ അതിനെ ദുർബലപ്പെടുത്തി. അതിന് വയലൻസ് ഇല്ല എന്ന് പറയാൻ കഴിയുമോ? കക്കയൻ ക്യാമ്പിൽ നിർണായക പങ്കുവഹിച്ച ഒരാൾ. അത് വേറെ, അത് തീർച്ചയായിട്ടും എഴുപതുകളുടെ ഏതാണ്ട് പിന്നീട്. അപ്പൊ ഈ കക്കയൻ ക്യാമ്പിൽ നിർണായക പങ്കുവഹിച്ച ആളെന്നുള്ള നിലയിൽ കേരളം കാലാകാലങ്ങളിൽ ഉത്തരം തേടുന്ന രണ്ട് വിഷയം, ഒന്ന് വർഗീസിന്റെ കൊലപാതകത്തിന് എന്റെ റോള്, ഉത്തരവ് ഇട്ടതാര. ഇവിടെ നക്സലുകൾ പോലും അങ്ങേ ജയിലിലടക്കണമെന്നോ ശിക്ഷ നൽകണമോ എന്ന് പറയുന്നില്ല. ഉണ്ട്, ഇല്ല, ചിലരെങ്കിലും ഉണ്ടാവുമായിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഉണ്ട്, ലക്ഷ്മണയാണ് അവരുടെ ടാർഗറ്റ്, അല്ലാതെ ജയറാം പഠിക്കലോ മറ്റാരുമല്ല. ആയിരുന്നില്ല എന്നാണ്, ലക്ഷ്മണയാണ് അന്ന് അന്ന് പലരും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് പലരെയും ചർച്ചയ്ക്ക് വിളിക്കുന്ന ഘട്ടത്തിൽ അവരൊക്കെ പറയുന്നത് ലക്ഷ്മണ ഓരോ ആയുധം മാത്രമായിരുന്നു, അതാണ്. അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ അസാസിനേഷൻ എന്ന നിലയിലാണ് ഈ വിഷയത്തെ അവിടെ അവിടെ രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മണയെ ഉപയോഗിക്കുക. ഇതിനെല്ലാം പുറമെ ഇതിന് പുറകിൽ ഉള്ളത് രാഷ്ട്രീയമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ അന്നത്തെ രാഷ്ട്രീയം തന്നത് ഈ വർഗീസും ഗ്രോവാസും ഉൾപ്പെടെയുള്ള ആളുകൾ അന്നത്തെ പ്രബലമായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ക്ഷീണിപ്പിക്കണം. ആ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുമുള്ള റെനഗേഡ്സിനെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ സോ കോൾഡ് നക്സലൈറ്റ് പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. കുന്നിക്കൽ നാരായണനും ഗ്രോവാസും ഉൾപ്പെടെയുള്ള ആളുകൾ ഫോം ചെയ്യുന്നത്. അപ്പം അവരുടെ പിന്നെ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അവരുടെ ആവശ്യം കേക്കരണാകരനോ അല്ലെങ്കിൽ അന്ന് രാഷ്ട്രീയ ഉത്തരവ് നൽകിയ ആളുകളോ അല്ലെങ്കിൽ ജയറാം പഠിക്കലോ തന്നെയായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ വായിൽ വേറെ ഇട്ടു തരികയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവർക്ക് വേണമായിരുന്നുവെങ്കിൽ അത് ജയറാം പഠിക്കലിനെ മാത്രമായിരുന്നു. ഐ ജി ലക്ഷ്മണെ അവർ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല. പക്ഷെ കോടതിയിൽ താങ്കൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുന്ന സമയത്ത് നമുക്ക് നിയമവ്യവസ്ഥ കോടതിയിൽ നികേഷ് പറയുന്നത് ഞാനല്ലാന്ന് പറഞ്ഞു. ഈ സാക്ഷികളെ മുഴുവനും കൊണ്ടുവന്നത് എസ്കോർട്ട് ചെയ്തിട്ട് ഈ നക്സലുകളാണല്ലോ, നക്സലുകൾ പറഞ്ഞ നേതാക്കന്മാരാണല്ലോ കൊണ്ടുവന്നത്. അപ്പൊ നീതിന്യായ വ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? തീർച്ചയായിട്ടും. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അറിയാനുള്ളത്. ഒന്ന്, വർഗീസിനെ കൊല ചെയ്യാനുള്ള രാഷ്ട്രീയ ഉത്തരവ് നൽകിയതാര്? രണ്ട്, കക്കയം ക്യാമ്പിൽ രാജൻ കൊല്ലപ്പെട്ടു, എവിടെ രാജൻ എന്ന ചോദ്യം ഇപ്പോഴും കേരളത്തിന്റെ മനസാക്ഷി മതിക്കുന്നുണ്ട്. രാജനെ കൊന്നു എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഏതാണ്ട് തീർപ്പ് കൽപ്പിക്കാം. പോലീസും പിൽക്കാലത്ത് അത് സമ്മതിച്ചിട്ടുള്ളതാണ്. ഈ രാജനെ എവിടെയാണ് സംസ്കരിച്ചിട്ടുള്ളത്? ഞാൻ പറയാം. ഇപ്പൊ ഈ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, വർഗീസിന്റെ കേസിൽ സി ആർ പി കാരാണ് അതിൻ്റെ ഓപ്പറേഷൻ. ഞാൻ ചോദിക്കുന്നത് കക്കയം ക്യാമ്പിലെ ഞാൻ പറയാം. അപ്പം അതുപോലെ അത് പറഞ്ഞതുപോലെ ഇവിടെ കക്കയം ക്യാമ്പിൻ്റെയും അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനായിരുന്നു. അന്ന് ജയറാം പടിക്കലിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് ആ കൈ ഇത് കേസ് അന്വേഷിച്ചത്. ഞാൻ കോഴിക്കോട് എസ് പി, എൻ്റെ പോലീസ് സ്റ്റേഷനാണ് കായണ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തത്. എന്നിട്ട് ലോഡഡ് തോക്ക് എടുത്തുകൊണ്ട് പോയി, അതാണ് കേസ്. ആ കേസ് അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് ഈ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ യൂണിറ്റിൻ്റെ ഓഫീസർമാർ ടീമും അവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ടീം അവിടെ അന്വേഷിക്കുന്ന ക്യാമ്പ് ചെയ്യുമ്പം ജില്ലാ പോലീസ് സൂപ്രണ്ട് എന്ന നിലയിൽ അവിടെ എൻ്റെ സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തിട്ട് എൻ്റെ സ്റ്റേഷൻ തോക്കി കൊണ്ടുവരിക്കുക, ലോഡഡ് തോക്കുക, അങ്ങനെ ഒരു സംഭവം നടക്കും. ഞാൻ അവിടെ പോകണം, അതിൽ അസ്വാഭാവികമൊന്നുമില്ല. അപ്പോൾ ഞാനവിടെ പോയിട്ടില്ല എന്നോ ആ ക്യാമ്പിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ല. പക്ഷെ അതിനർത്ഥം രാജനെ ഉരുട്ടിക്കൊല്ലുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു എന്നല്ല. അപ്പോൾ ഈ രാജനെ ഉരുട്ടിക്കൊല്ലുമ്പോൾ എന്നെ കാണിച്ചിട്ട് ഉരുട്ടിട്ട് കൊല്ലണം എന്നില്ല. രാജനെ ഉരുട്ടിക്കൊന്നു തന്നെയാണ്, ഉരുട്ടിക്കൊന്നു എന്ന് എല്ലാവരും പറഞ്ഞു, ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ രാജൻ്റെ അച്ഛൻ ഈച്ചരമാർ പിൽക്കാലത്ത് ഒരു ബുക്ക് എഴുതി ഇറക്കിയല്ലോ, ആ ബുക്ക് നികേഷ് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ബുക്കൊന്ന് വായിച്ച് നോക്കുക. അതിൽ ഒരിടത്തും എന്നെ പറ്റി പറയുന്നില്ല. പക്ഷെ ആ പാവത്തിനെ കൊണ്ട് ഈ വക്കീൽ, അദ്ദേഹത്തിൻ്റെ വക്കീൽ എന്നെ കക്ഷി ചേർത്തിരിക്കുന്നു. അതായത് 76 എങ്ങനെയാണ് പിടിക്കുന്നത് എനിക്കറിയില്ല. അത് ക്രൈംബ്രാഞ്ചല്ലേ പിടിക്കുന്നു. രാജനെ പിടിക്കുന്നതിനെ പറ്റിയിട്ട് അന്നത്തെ പ്രിൻസിപ്പൾ വന്ന് പറയുന്നത് പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ടുപോയിന്നാണ്, ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയിന്നാണ്.
പിന്നീട് മൊഴി എവിഡൻസ് വരുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ സി ഐ ശ്രീധരൻ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന. പക്ഷേ അതിന് മുമ്പായിട്ട് ഇവിടെ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ ആദ്യത്തെ പെറ്റീഷനിൽ അന്നത്തെ ഹോം സെക്രട്ടറി നാരായണ സ്വാമി, അന്നത്തെ ഐ ജി വി എൻ രാജൻ, അന്നത്തെ ഡി ഐ ജി ക്രൈംബ്രാഞ്ച് ജയറാം പടിക്കൽ, ഈ മൂന്ന് പേരാണ് എതിർകക്ഷികൾ. പിന്നീട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് 30-ാം തീയതിയാണ് ലക്ഷ്മണയും കരുണാകരനെയും 4-ഉം 5-ഉം പ്രതിയായിട്ട് എതിർകക്ഷിയായിട്ട് ഇംപ്ലീഡ് ചെയ്യുന്നത് അഡീഷണലായിട്ട്. അതിൽ പറഞ്ഞത് ആദ്യത്തെ പെറ്റീഷനിൽ പറഞ്ഞ ക്രൈംബ്രാഞ്ച് ആര് പിടിച്ചുകൊണ്ടുവരുന്നത്, ഈ അഡീഷണലായിട്ട് ഫയൽ ചെയ്ത രണ്ടാമത് ഫയൽ ചെയ്ത അഡീഷണൽ പെറ്റീഷനിലാണ് സത്യവാങ്മൂലം കൊടുത്തുന്നു ഇയാളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട്, ഈ നമ്മുടെ ഈച്ചര പാറി കൊണ്ട് ഒപ്പിടിക്കുന്നു. ഇറ്റ് വാസ് ലക്ഷ്മണ ഹൂ പേഴ്സണലി വെൻ ടു ദി ആർ ഇ സി ഹോസ്റ്റൽ ആൻഡ് അറസ്റ്റഡ് മൈ സൺ രാജൻ എന്ന് സത്യവാങ്മൂലം കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം കൊടുത്തതിന് എതിരായിട്ടോ അല്ലെങ്കിൽ പങ്കോ വഹിച്ചിട്ടില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ കക്കയം ക്യാമ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നില്ലേ? അവിടെ നടക്കുന്ന ഓരോ കാര്യവും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനെ ധരിപ്പിച്ചിരുന്നില്ലേ? കെ കരുണാകരൻ അറിഞ്ഞുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ? എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടുമല്ല. കെ കരുണാകരൻ അറിഞ്ഞിട്ടേ ഇല്ല, അത് അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി അറിഞ്ഞിട്ടില്ല. പക്ഷെ കെ കരുണാകരന് രാജനെ പിടിച്ചുകൊണ്ടുപോയ കാര്യം ഈച്ചര വാര്യർ അറിയിക്കുന്നുണ്ട്. അത് മരിച്ചത് കഴിഞ്ഞതിന് ശേഷം അവിടെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അന്നത്തെ മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിന് വിശ്വാസം തോന്നില്ല. കാരണം അന്നത്തെ ക്രൈംബ്രാഞ്ചിനെ അത്ര കണ്ട് വിശ്വസിച്ചിട്ടുണ്ട് അദ്ദേഹം. അവരുടെ പ്രവർത്തന മികവ് അത്ര ആയിരുന്നു. കരുണാകരനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ചുകാർ രാജൻ മരിച്ചു എന്നുള്ളത് പറയാതെ ആയിരിക്കണം. കരുണാകരൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ കരുണാകരനെ ആ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? കരുണാകരൻ അറിയാതെ അന്ന് ജയറാം പടിക്കൽ എന്തെങ്കിലും ചെയ്യും? അറിഞ്ഞിട്ടില്ല എനിക്ക് ഉറപ്പിച്ച് പറയാനോ. കാരണം പിന്നെ ശരിയോ തെറ്റോ, അദ്ദേഹത്തിന് എന്നോട് വലിയ വാത്സല്യമായിരുന്നു, വളരെ അടുപ്പമായിരുന്നു, വളരെ വിശ്വാസമായിരുന്നു. എന്നോട് ചോദിച്ചിട്ടുണ്ടോ, ഞാൻ അറിയാല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഈശ്വരവാരൊക്കെ വന്ന് ചോദിച്ചപ്പം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് തനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ക്രൈംബ്രാഞ്ചുകാരാണ് കൊണ്ടുപോയത്, ഈ പിടിച്ചതും അറിയില്ല, ഒന്നും അറിയില്ല. പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾ പോയിട്ട് ജയറാം. കരുണാകരൻ്റെ ഫെയിലിയർ അല്ലേ അത്? കരുണാകരൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ അവിടെ ക്രൈംബ്രാഞ്ചുകാർ പിടിച്ചുകൊണ്ടുപോകുന്നു, ഉരുട്ടുന്നു, കൊല്ലുന്നു, ശവം ദഹിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് കരുണാകരൻ്റെ ഒരു പിഴവായി തന്നെ കരുണാകരൻ അന്ന് കണ്ടിരുന്നു. അതോ ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പുറം സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ അത്ര വലിയ ആളാണെന്ന് ജനം ധരിച്ചോട്ടെ എന്ന് വിചാരിച്ച് കരുണാകരൻ അതിന് വിടുകയാണോ ചെയ്തത്? ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം അത് ഒരു പിന്നെ ഏത് രാഷ്ട്രീയ നേതാവിനും അത് പറ്റും. കാരണം ബ്യൂറോക്രസി അങ്ങനെയാണ്, ബ്യൂറോക്രസിയുടെ ഒരു ശീലം ആ രീതിയിലാണ്. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഓപ്പറേഷൻ ടെക്നിക്സ് ഒന്നും അവർക്കറിയില്ല. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പോലീസിന് അന്ന് കഴിയുമായിരുന്നു? തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാനൊക്കില്ല. അത് രാജൻ കൊല്ലപ്പെട്ടല്ലോ, അല്ല കൊല്ലപ്പെട്ടത് അറിയിച്ചിട്ടുണ്ടാവില്ല. കാരണം അറിയിച്ചാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. പക്ഷെ അത് പിൽക്കാലത്ത് കരുണാകരൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവരെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുമായിരുന്നല്ലോ, രാഷ്ട്രീയമായിട്ട് തന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മണക്ക് അത് അറിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കൊളീഗ്സ് ആയ ആളുകൾ ചെയ്യുന്നതായതുകൊണ്ടും നിങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സെല്ലിൻ്റെ ഭാഗമായതുകൊണ്ടും പരസ്പരം നമുക്ക് സഹപ്രവർത്തകർ സംസാരിക്കുന്നൊരു ഇതുണ്ടല്ലോ, ആ സഹപ്രവർത്തകർ സംസാരിക്കുമ്പോഴെങ്കിലും ലക്ഷ്മണക്ക് അറിയാമായിരുന്നു എന്താണ് രാജനെ ചെയ്തത് എന്ന് സംബന്ധിച്ച്. ഒരു ക്ലൂവും ഇപ്പോഴും പുറം ലോകത്തിനോട് പറയാത്തത് എന്തുമാത്രം പൊളിറ്റിക്കൽ ബോസ്മാരോടുള്ള ഒരു ആത്മാർത്ഥതയുണ്ട്? പൊളിറ്റിക്കൽ ബോസ്മാരല്ല, കാരണം പൊളിറ്റിക്കൽ ബോസ്മാർക്ക് അതിനകത്ത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ റോളില്ല ഇതല്ലാതെ. കാരണം അവരിവരെ വിശ്വസിച്ചൊന്നല്ലാതെ പൊളിറ്റിക്കൽ, ഞാൻ ഒരിക്കലും രാഷ്ട്രീയ നേതൃത്വത്തെ അതിനെ കുറ്റപ്പെടുത്തില്ല. ജയറാം പടിക്കലാണോ അതിൻ്റെ ആള്? ജയറാം പടിക്കലിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടാവും, അവർക്ക് ചിലപ്പോൾ അപകടം പറ്റിയിട്ടുണ്ടാവും ആയിരിക്കാം. പക്ഷെ അത് ജയറാം പടിക്കലിനോട്, അപ്പം ഞാനറിയേണ്ട എൻ്റെ കൂടെ ഞാനും മധുസൂൻ സാറും അടുത്തടുത്ത വീട്ടിൽ താമസിക്കുക. ഞങ്ങൾ ഈ സംഭവത്തിനെ പറ്റി അറിയിപ്പോൾ രാത്രി 3 മണിക്ക് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പോകുന്നത് അവിടെ കക്കയം ക്യാമ്പിലേക്ക് പോകുന്നത്. ക്യാമ്പല്ല, ക്യാമ്പ് അന്ന് ഫോം ചെയ്തിട്ടില്ല, ക്യാമ്പ് പിന്നീടാണ് ഫോം ചെയ്തത്. ക്രൈംബ്രാഞ്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ രംഗത്ത് വരുന്നത് അന്വേഷണം. അതുവരെ ഞങ്ങൾ പോയി, ഞങ്ങളവിടെ ടി വിയിൽ
ക്യാമ്പ് ചെയ്തു. ടി ബി എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ദൂര. ഇവരെ കക്കയം ക്യാമ്പ് എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആ ഷെഡ് അവിടെ വെച്ചിട്ടാണ് ഈ ഇൻട്രോഗേഷനൊക്കെ നടക്കുന്നത്. ക്രൈംബ്രാഞ്ചുകാരുടെ ഞങ്ങൾ താമസിക്കുന്നത് ടി ബിയിൽ, എഞ്ചിനീയർമാരുടെ ടി ബി ഉണ്ട്, റെസ്റ്റ് ഹൗസ് അവിടെ അവിടെയാണ് ഞങ്ങൾ. അവിടെ ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന ആ കാലഘട്ടം മുഴുവനും ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായി സഹപ്രവർത്തകർ പറയുമല്ലോ എന്ത് സംഭവിച്ചു. 3 കിലോമീറ്റർ അപ്പുറമാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും അവർക്ക് വേണ്ട ലോജിസ്റ്റിക്സ് സപ്പോർട്ട് ചെയ്യാമെന്നല്ലാതെ എൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് അതിൽ ഇടപെടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, കാരണം അത് സ്പർദ്ധ വരും തമ്മിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു നേട്ടം അന്വേഷണത്തിൽ ഉണ്ടായാൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള അടിപിടി നടക്കും. അപ്പോൾ അത് എക്സ്ക്ലൂസീവായിട്ട് അവരുടെ ഫീൽഡാണ്, അങ്ങോട്ട് നിങ്ങൾ പോകണ്ട. അവർ ചോദിച്ചാൽ അതിനുള്ള മാൻ പവറോ വാഹനമോ വയർലെസ്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ അന്ന് എസ് പി ആയിരുന്ന ജയറാം പടിക്കലിനോട് ഈച്ചരവാര്യരുടെ പരാതി പ്രകാരം രാജനെ ഇവർ കക്കയം ക്യാമ്പിലേക്ക് പിടിച്ചു കൊണ്ടുപോയി ഉരുട്ടിക്കൊന്നു, അത് കഴിഞ്ഞതിന് ശേഷം ചുട്ടരിച്ചു, അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എവിടെയോ ഒഴുക്കിക്കളഞ്ഞു എന്നൊക്കെയാണല്ലോ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. ഇത് കെ കരുണാകരനെ പോലുള്ള ഒരാൾ ജയറാം പടിക്കലിനോട് ഒരിക്കലും ചോദിച്ചിട്ടുണ്ടാകില്ല എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? ചോദിച്ചു, അദ്ദേഹം ഈ ഈശ്വരവാര്യരെ പെറ്റീഷൻ കൊടുത്തല്ലോ. ആ പെറ്റീഷൻ വി എൻ രാജൻ്റെ അതിനെ റെഫർ ചെയ്തു അദ്ദേഹം. വി എൻ രാജൻ അന്ന് ഡി ഐ ജി സി ഐ ഡി ആയിരുന്നു. വി എൻ രാജൻ എനിക്ക് അയച്ചു തരുന്നു, ജില്ലാ പോലീസ് സൂപ്രണ്ട്. അത് എന്തിനാ അദ്ദേഹം എനിക്ക് അയച്ചതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ക്രൈം ജയറാം പടിക്കലിനാണ് അത് അയച്ചു കൊടുക്കേണ്ടത്. ജയറാം പടിക്കലിന് അയച്ചു കൊടുക്കുന്നതിന് പകരം എനിക്ക് അയച്ചു തന്നു. ഞാൻ എൻ്റെ ഓഫീസർമാരുടെ ഇടയിൽ അന്വേഷിച്ചു, ഓഫീസർമാരാരും പോയി അറീസിയിൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ കുട്ടീനെ അന്വേഷിച്ചിട്ട് പോയിട്ടില്ല, പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് അത്രയല്ലേ എനിക്ക് ചെയ്യാൻ നോക്കുള്ളൂ. കാരണം ഒരു ഡി ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസർമാരെ എനിക്ക് ചോദ്യം ചെയ്യാൻ നോക്കില്ല. ആ ഹൈറാർക്കി അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഓഫീസർമാരോട് ചോദിച്ചു, അവരെല്ലാം കൈയൊഴിഞ്ഞു, ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു. അന്ന് ഇതിനെ പറ്റിയിട്ട് ഒരു വിവരമൊന്നും അങ്ങനെ പുറത്ത് വന്നിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു ലോക്കൽ പോലീസ്. ഒരു കാലത്തും, ഇനിയിപ്പോൾ കെ കരുണാകരൻ്റെ കാര്യം പോട്ടെ, ഒരു കാലത്തും ശ്രീ ലക്ഷ്മണ താങ്കൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തിയിട്ടില്ലേ? അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ ശ്രമിച്ചിട്ടില്ലേ? തീർച്ചയായും ഞാൻ അതിൽ കേസിൽ പ്രതിയായപ്പോൾ എനിക്ക് അന്വേഷിക്കേണ്ടി വന്നല്ലോ. ആരാണ് കൊന്നത്? അത് ഞാൻ ഇത് അന്വേഷിച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ ഒത്തിട്ടില്ല. എങ്ങനെയാണ് ശവം മറവ് ചെയ്തത്? അതും എനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം അത് ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസർമാർ ചെയ്തതാണെന്നും ക്രൈംബ്രാഞ്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജില്ലയിൻ്റെ പുറത്തുനിന്ന്, കണ്ണൂർ ജില്ലയിൽ നിന്ന് ആണ് പുലിക്കോടൻ നാരായണൻ എന്ന് പറഞ്ഞ ഓഫീസറെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പ്രധാനപ്പെട്ട ആരോപണം വന്നത്. അദ്ദേഹം ഉരുട്ടിയിട്ടാണ് കൊന്നതെന്നാണ് ആരോപണം വന്നത്. പുലിക്കോടൻ അന്ന് ഉരുട്ടുന്നതിൽ വളരെ വിദഗ്ധനായിരുന്നു എന്ന് ഞാൻ പറയില്ല. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ബാല്യകാലത്ത് പുലിക്കോടൻ നാരായണൻ ഏറ്റവും വലിയ എന്നെ ഉരുട്ടിയില്ലെങ്കിൽ പോലും എൻ്റെ രക്തബന്ധമുള്ളവരെ ഉരുട്ടി. അച്ഛനെ പീഡിപ്പിച്ച ആളുകൾ ഉണ്ടായിരുന്നു അവിടെ കണ്ണൂര്. അതെ, അതൊന്നും ലക്ഷ്മണില്ല. പുലിക്കോടൻ നാരായണൻ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച പേര് ആ കാലഘട്ടം. കേരള പോലീസ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫോഴ്സസിൽ ഒന്നാണ്. ആ ഫോഴ്സിന് ഒരു എംബറാസ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു കൊലപാതകമാണ് രാജൻ്റേത്. രാജനെ പോലെ പലരും കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നതാണ്. പക്ഷെ രാജനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രാജനെ കൊന്ന് ശവശരീരം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ശവശരീരം ഇന്ന സ്ഥലത്താണ് മറവ് ചെയ്തത്, ഇന്ന രീതിയിലാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ആശ്വാസം നമുക്ക് സമൂഹത്തിന് തന്നെ ഉണ്ടാവും. അതെ, അത് ഈച്ചരവാരൊക്കെ അനുഭവിച്ച് മരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങക്കറിയാം അത് ആരാണ്, എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എവിടെ മറവ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ രീതിയിൽ മുന്നോട്ട് പോകും. എനിക്കറിയാമെന്നാണ് പറയുന്നത്. അതെ, എനിക്കറിയാം. കൊന്നതായിരുന്നല്ല, അല്ല എനിക്ക് ബാക്കിയുള്ള. അപ്പൊ അത് ഈ പറയാനുള്ള ബാധ്യസ്ഥരായിട്ടുള്ള ഓഫീസർമാരെ അല്ല കാര്യങ്ങളിൽ, അത് എവിടെ വീഴ്ച പറ്റി? ഈച്ചരവാരരെ കൊണ്ട് ഈ ഹർജി കൊടുപ്പിക്കുന്ന വക്കീൽമാര് യഥാർത്ഥത്തിലുള്ള സസ്പെക്ട് എന്ന് പറയും നമ്മൾ. ഈ ആളെ പിടിച്ചു കൊണ്ടുപോയല്ലോ,
അവിടെ അവരുടെ പ്രിൻസിപ്പൽ ബഹാവുദ്ദീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം തന്നെ ക്രൈംബ്രാഞ്ചിലെ ഓഫീസർമാർ പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് അത് തെളിവിൽ വരുകയും ശ്രീധരൻ, ആ ശ്രീധരനല്ലേ ഹർജിയിൽ വക്കീൽ എഴുതേണ്ടത്, എഴുതിയില്ല. ശ്രീധരൻ പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ശ്രീധരൻ്റെ അളിയൻ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ഒരു മാർക്സിസ്റ്റ് വക്കീലാണ്, മാർക്സിസ്റ്റ് പാർട്ടി. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് നേതാക്കന്മാരാണ് ഈ കേസിൻ്റെ പുറകിൽ നിന്നത്. അവരാണ് പിന്നെ ഈ ഈശ്വരയ്യരെ വക്കീൽ ആക്കിയിട്ട് നമ്മുടെ എന്തെന്നാ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഇപ്പോഴത്തെ രാംകുമാർ, അന്ന് ഈശ്വരയ്യര് ജൂനിയറായിരുന്നു, രാംകുമാറാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അത് പിന്നെ ഈശ്വരമാർ പറയുന്നുണ്ട്, രാംകുമാർ എൻ്റെ ബന്ധുവാണ്, അയാളാണ് എന്നെ സഹായിച്ചതെന്ന്. ആ രാംകുമാറാണ് ഈ ഈ വേണ്ടാചനം ചെയ്യുന്നത്, ശ്രീധരൻ്റെ പേര് ഒഴിവാക്കിയിട്ട് ലക്ഷ്മണയുടെ പേര് ചേർക്കുന്നത്. അഡീഷണൽ പെറ്റീഷൻ 5 ദിവസം കഴിഞ്ഞിട്ട് ഫയൽ ചെയ്യുന്നത് ഇറ്റ് വാസ് ലക്ഷ്മണ ഹു പേഴ്സണലി വെൻ്റ് എന്നുള്ളത് തെറ്റായിട്ട് വ്യാജമായിട്ട് എഴുതുന്നത്. ലക്ഷ്മണ എന്ന് അവിടെ പോയി പിടിച്ചു എന്നുള്ളത് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ തെളിയുന്നില്ല. ലക്ഷ്മണ ഇല്ല, പോകുന്നില്ല, അവിടെ പോകേണ്ട കാര്യമില്ല. കാരണം ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്, ക്രൈംബ്രാഞ്ചാണ് അവർ രാജനെ ആവശ്യമുള്ളത്. ക്രൈംബ്രാഞ്ച് ആയിരിക്കണം ആവശ്യമുള്ളത്, എനിക്കറിയില്ല ആവശ്യമുള്ളത്, ആവശ്യം അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത് 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 വെളിപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെയുള്ള ഒരു അത് അതാണ് വെളിപ്പെടുത്തേണ്ട ആളുകളെ ഇപ്പോഴും ഇംപ്ലീറ്റ് ചെയ്തില്ല, അവിടെയാണ് തെറ്റ്. ഈ പാവത്തിനെ കൊണ്ട് ഈ ഈശ്വര വാരനെ കൊണ്ട് ചെയ്യിക്കേണ്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൗൺസൽസ്, അദ്ദേഹത്തിൻ്റെ വക്കീൽമാർ വേണ്ട രീതിയിൽ ഹരജി കൊടുപ്പിച്ചില്ല. വേറെ ശ്രീധരനെ അന്ന് ഇംപ്ലീറ്റ് ചെയ്ത് കൊടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേസ് വേറെ രീതിയിൽ പോകുന്നു, കേസ് ശരിയായ ദിശയിൽ പോകുന്നു. ശ്രീധരൻ പിടിച്ചുകൊണ്ടുപോയി പറഞ്ഞ് ശ്രീധരനാണല്ലോ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ എങ്ങനെ വിചാരിച്ചാലും പറയേണ്ടത്, അതിൻ്റെ സമാധാനം പറയേണ്ടത്, എന്ത് ചെയ്തു എന്നുള്ളത്. രാജനെ നീ പിടിച്ചുകൊണ്ടുപോയി, നീ എന്ത് ചെയ്തു എന്നുള്ളൊരു ശ്രീധരനാണ് പറയുന്നത്. ആ ശ്രീധരനെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ശ്രീധരനെ കേസിൽ സാക്ഷിയായിട്ട് പോലും വിശ്രിച്ചില്ല. പ്രതി ആക്കില്ലാൻ പോട്ടെ, സാക്ഷിയായിട്ടെങ്കിലും വിശ്രിക്കണ്ടേ? വിശ്രിച്ചില്ല അവർ. ആ പോരായ്മയുണ്ട്. അതുകൊണ്ടാണ് തെളിയിക്കാതെ രാജൻ്റെ ബോഡി എവിടെയാണെന്നുള്ളത് തെളിയിക്കുന്നത്. അതിനെയും ഈശ്വരവാരി ഉത്തരവാദിയല്ല, കാരണം ഈശ്വരവാരിനെ കൊണ്ട് ഇത് ഈ രീതിയിൽ കേസിൻ്റെ അന്വേഷണം വഴിതിരിച്ച് വിട്ടത്. അന്വേഷണ സംഘത്തിനോ നിയമവ്യവസ്ഥക്കോ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, കഴിയാണ്ടിരിക്കാൻ കാരണം ഈ അപാകതകൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോ ഇപ്പോ 78 വയസ്സായ ഒരു പഴയ പോലീസ് ഉദ്യോഗസ്ഥനോട് പോലീസ് സേനയ്ക്കുണ്ടായ ഒരു എംബറാസ്മെന്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ ആവശ്യപ്പെടുമ്പോൾ അങ്ങേക്ക് അറിയാവുന്ന സത്യങ്ങൾ അങ്ങേക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇതന്നല്ല സത്യം, ഇതൊരു വലിയ വളരെ പരമപ്രധാനമായിട്ടുള്ള സത്യമാണ്. അതെടുക്കുന്നു അല്ല, അത് അങ്ങനെ വിടാനൊക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. കാരണം ശ്രീധരനാണ് പിടിച്ചുകൊണ്ടുപോയത് കുട്ടീനെ, ഹോസ്റ്റലിൽ പോയിട്ട് പിടിച്ചുകൊണ്ടുപോയത് ശ്രീധരനാണ്. ആ ശ്രീധരനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് ശ്രീധരനെ പ്രതി ചേർത്തില്ല പോട്ടെ, സാക്ഷിയായിട്ടെങ്കിലും ചോദ്യം ചെയ്യേണ്ടായിരുന്നല്ലോ. അതൊരു വീഴ്ചയാണ്. അത് ആരുടെ വീഴ്ചയാണ്? കേരള പോലീസിന്റെ വീഴ്ചയല്ല, ജയറാം പഠിക്കലിന്റെ വീഴ്ചയല്ല, നിയമവ്യവസ്ഥയിൽ അത് അതാണ്. അവിടെയാണ് പ്രശ്നം. പക്ഷേ ഇപ്പോ അവിടെയാണ് പ്രശ്നം. ഈ മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇനി സംഭവിക്കാതിരിക്കാൻ നോക്കേണ്ടത്. പോലീസ് സേനയ്ക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വളരെ വലിയ വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ചീത്ത പേരാണ് അത് ഉണ്ടായത്. വലിയ ദുഃഖം, ഇന്നും എനിക്ക് ദുഃഖമുള്ള ഒരു കാര്യമാണത്. കാരണം ഈ പ്രായ മനുഷ്യൻ എന്നെ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. അദ്ദേഹം കണ്ടില്ല എന്നെ. ഞാനവിടെ ജില്ലാ പോലീസ് സൂപ്രണ്ടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം കാണുന്നത് എനിക്കറിയില്ല. ഈ ലോകം മുഴുവനും പോയി പരാതി പറഞ്ഞിട്ട് അദ്ദേഹം പഠിക്കലിനടുത്തൊക്കെ പോയി. അല്ല, അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വരെ വന്ന് കണ്ടു, അദ്ദേഹത്തിനെ കൊണ്ടുവന്നു, എസ്കോർട്ട് ചെയ്തിട്ട് ആളുകൾ കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ലക്ഷ്മണനെ കാണുന്നില്ല? കണ്ടില്ലല്ലോ. ലക്ഷ്മണനെ കണ്ടിരുന്നെങ്കിൽ കണ്ടിരുന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ അന്വേഷിക്കുമായിരുന്നു. എനിക്ക് അന്വേഷിക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ. എൻ്റെ മകനെ കാണുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഓഫീസർമാരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയായിരുന്നു. പിന്നെ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഞാനിത് പ്രതിയാകുമ്പോഴല്ലേ എനിക്ക് അന്വേഷിക്കാനുള്ള അവസരം കിട്ടുന്നത്. അതുവരെ ഞാനിത് അറിയുന്നില്ലല്ലോ. എവിടെയാണ് സംസ്കരിച്ചത്? അതേക്കുറിച്ച് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ആ രീതിയിൽ ആണ് ഒരു ചിന്ത പോകുന്നത്. അത്
വളരെ ദുഃഖമുണ്ട്. കാരണം അങ്ങനെ തോന്നും, എല്ലാവർക്കും തോന്നുന്നുണ്ട്, അല്ല ലോകം മുഴുവനും തോന്നുന്നുണ്ട്. പക്ഷെ അതിനാണ് ഞാൻ പറഞ്ഞത്, ശ്രീ അച്യുത് നമ്മുടെ ഈച്ചര് വാര്യർ എഴുതിയ ആ ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പൊ താങ്കൾക്ക് അറിയാം എവിടെയാണ് സംസ്കരിച്ചത്? ഇല്ല, അറിയില്ല, അറിയില്ല. എന്റെ ഞാനോ എന്റെ ഓഫീസർമാരോ അതിനകത്ത് ഇൻവോൾവ്ഡ് ഇല്ല. ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസർമാർ ആ ഘട്ടത്തിൽ അറിയില്ലായിരുന്നു. പിൽക്കാലത്ത് സഹപ്രവർത്തകരുടെ ഒരു അവരുമായിട്ടുള്ളൊരു സഹവാസത്തിൻ്റെ സ്വാഭാവികമായും അറിയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. കഴിയുന്നില്ല, അപ്പോഴത്തേക്കെല്ലാം ഈ ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലോ. പിന്നീട് സസ്പെൻഷനായി, പിന്നെ ബന്ധമില്ലാണ്ടായി, പിന്നെ തമ്മിൽ തമ്മിൽ സ്പർദ്ധയായി, വിരോധമായി. കാരണം പ്രതി ചേർക്കേണ്ടവൻ രക്ഷപ്പെട്ടു. നിരപരാധിയായിട്ടുള്ള ലക്ഷ്മണ അതിലുള്ള പോലെ ആളുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുക. മീഡിയ മുഴുവനും ഫോക്കസ് ലക്ഷ്മണയ്ക്ക് എതിരായിട്ട്, മുഴുവനും ഫോക്കസ് ജയറാം പഠിക്കലോ പുലിക്കോടൻ നാരായണോ ശ്രീധരനോ അല്ല, ഫോക്കസ് മുഴുവനും ലക്ഷ്മണയായി. അത് എങ്ങനെ വന്നു? ഈ അഡീഷണൽ പെറ്റീഷനിൽ കൂടി, ഒറിജിനൽ പെറ്റീഷനിലല്ല. അവരെല്ലാം രക്ഷപ്പെട്ടു. നാരായണ സ്വാമി, പിന്നെ ഹോം സെക്രട്ടറി രക്ഷപ്പെട്ടു, ഐ ജി വി എൻ രാജൻ രക്ഷപ്പെട്ടു. ജയറാം പഠിക്കലിനെയും ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട പ്രതിസ്ഥാനത്ത് ചേർത്തില്ല. പിന്നീട് കരുണാകരൻ സാർ മാറി, ആന്റണി സാർ വന്നതിന് ശേഷമാണ് അദ്ദേഹം പ്രതിസ്ഥാനത്ത് വരുന്നത്. ജയറാം പഠിക്കൽ ഇങ്ങനെ ഒരു ക്രൂരമുഖമുള്ള ഓഫീസറായിരുന്നു. ജയറാം പഠിക്കലിനെ കുറിച്ച് ഒരുപാട് കേൾക്കാം. ജയറാം പഠിക്കൽ സ്വന്തം ക്യാബിനിൽ പോലും ആളുകളെ താഴെ കിടത്തി ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സാഡിസം ഉള്ള ഒരാളാണ് ജയറാം പഠിക്കൽ എന്നൊക്കെ. അത് അതിൻ്റെ ആ എഡ്ജക്റ്റീവ് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. പക്ഷെ അദ്ദേഹം ഇൻ്ററോഗേഷന് വേണ്ടി പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചിലപ്പം തെറ്റ, അതിപ്പം സ്കോട്ട്ലൻഡ് യാർഡ് ചെയ്യുന്നുണ്ട്, അമേരിക്കൻ പോലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് തന്ത്രങ്ങൾ ഉപയോഗിച്ച്, ഈ ക്ലോസ് സർക്യൂട്ട് ടി വി ഒക്കെ അന്ന് ഇല്ല, അന്ന് പൊതുവായിട്ട് അന്ന് ആദ്യമായിട്ട് ഇറക്കുമതി ചെയ്തിട്ട് സ്ഥാപിച്ചതാണ്. അന്ന് നമ്മളെ ഗോവിന്ദപിള്ള സാറ്, പി ഗോവിന്ദ സാറൊക്കെ അവിടെ വന്നിട്ട് ജയറാം പഠിക്കലിൻ്റെ റൂമിൽ മൂലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൂനിയിരുന്നിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു തന്ത്രമാണ്, ഈ ഓപ്പറേഷണൽ ടെക്നിക്കാണ്. അവരെ ഓപ്പറേഷണൽ ഇത് ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു തന്ത്രമാണ്. അതിൽ ഞാൻ സാഡിസമായിട്ട് കാണുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ കഴിവാണ്. അങ്ങനെ ചെയ്തെങ്കിലേ ഇവിടെ നിന്ന് ചില വിവരങ്ങൾ കിട്ടുള്ളൂ. താങ്കളെ പോലുള്ളവർക്ക് ബഹുമാനമായിരുന്നു ജയറാം പഠിക്കലിനെ? അങ്ങനെ അമിതമായിട്ടുള്ള ഇതൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ കഴിവ്. കാരണം അദ്ദേഹത്തിന് ഒരു പുള്ളിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസൊക്കെ പറഞ്ഞ് വായിച്ചുകൊണ്ടുള്ള ഇതിലെല്ലാം ഒരു വാസനയുണ്ടായിരുന്നു. കെ കരുണാകരൻ ആസ്വദിച്ചിരുന്നില്ലേ എന്ന് പറയാനൊക്കില്ല. കെ കരുണാകരൻ സാറിൻ്റെ ഇവർ തമ്മിൽ ബന്ധമെന്ന് പറഞ്ഞാൽ, കെ കരുണാകരൻ സാറിൻ്റെ ഭാര്യയും പഠിക്കൽ സാറിൻ്റെ ഭാര്യയുടെ അമ്മയും ഒരുമിച്ച് പഠിച്ചെന്ന് കേൾക്കുന്നു. അപ്പം സീതാറാം മില്ലുണ്ടല്ലോ തൃശ്ശൂർ, അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കരുണാകരൻ സാറ്. അന്ന് നമ്മുടെ പഠിക്കൽ സാറിൻ്റെ ഫാദറിനല്ലോ മണ്ണാടിയാർ സീതാറാം മില്ലിൻ്റെ എന്തോ ജനറൽ മാനേജറോ മറ്റായിരുന്നു. അങ്ങനെ എന്തോ ഒരു ബന്ധമുണ്ട് ഇവർ തമ്മിൽ. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് അടുപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രൊഫഷണലിലുള്ള മിടുക്ക് കൊണ്ട് ഇഷ്ടമായിരുന്നു, അത്ര തന്നെ. ലക്ഷ്മണയും കരുണാകരനും ഏതാണ്ട് ഒരേ നാട്ടുകാരാണ് അല്ലേ? അടുത്തടുത്ത് അടുത്തടുത്ത്. അപ്പോൾ നമ്മൾ തമ്മിലും സംസാരിക്കുന്നുണ്ടാവുമായിരിക്കുമല്ലോ കരുണാകരനുമായിട്ട്. വളരെ 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 വാത്സല്യ. പക്ഷെ അന്ന് ഒരു DYSP ആയിട്ട് വന്ന ഒരാൾക്ക് കരുണാകരനെ പോലെ ആഭ്യന്തരമന്ത്രി ആക്സസബിൾ ആയിരുന്നു ശരിക്കും? എന്നോട് വാത്സല്യമായിരുന്നു, വലിയ വാത്സല്യമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, അദ്ദേഹത്തിന് ഈ ദലിതരോട് വലിയ സ്നേഹമാണ്, വലിയൊരു വീക്ക്നെസ്സാണ്. പണ്ട് അന്നൊക്കെ നാട്ടുകാർ പറയുമായിരുന്നു, മാളയും ഹരിജനും ആണ് പുള്ളിയുടെ വീക്ക്നെസ്, രണ്ട് വീക്ക്നെസ്. അവരെ എങ്ങനെ വേണമെങ്കിലും കൈവച്ച് സഹായിക്കും. ആണോ? ആ, അത് അന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാളക്ക് വേണ്ടി എന്ത് ചെയ്യും? മാളക്ക പുള്ളിയുടെ മണ്ഡലം, മാള മണ്ഡലം. അപ്പോൾ അതുപോലെ തന്നെ ഹരിജനങ്ങൾ എന്ത് വന്ന് പോയി പറഞ്ഞാലും വക വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു വാത്സല്യം എന്നോടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും സംസാര വിഷയമാവുമല്ലോ. കാരണം അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ത്രെട്ട്, കരുണാകരൻ അതിൻ്റെ മുന്നണിയിൽ നിൽക്കുന്നു. നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ, രാജൻ കേസായിക്കൊള്ളട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം അതിനു മുമ്പുള്ള വർഗീസ് കേസായിക്കൊള്ളട്ടെ, പിന്നീട് നടന്ന അസംഖ്യം കസ്റ്റഡി
മർദ്ദനങ്ങളായിക്കൊള്ളട്ടെ, ഇതൊക്കെ സംസാര വിഷയമാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കരുണാകരന് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണോ ജയറാം പടിക്കലിനെ സംബന്ധിച്ചിടത്തോളം, ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചെയ്യാൻ കൂടുതൽ കൂടുതൽ പ്രേരകമായത്? കരുണാകരൻ സാർ അറിഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അതെനിക്കറിയാം. അറിഞ്ഞിട്ടില്ല കരുണാകരൻ സാറിന് അതിൽ ഉള്ള റോളെന്ന് വെച്ചാൽ, പടിക്കൽ സാർ ചോദിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം അദ്ദേഹം വിട്ടുകൊടുത്തു. അതായത് കേരള പോലീസിൽ അന്നുണ്ടായിരുന്ന ക്രീം എന്ന് പറയാം, മിടുക്കന്മാരായിട്ടില്ല, മിടുക്കന്മാരായിട്ടില്ല സർക്കിൾ ഇൻസ്പെക്ടർമാർ. പോലീസ് സ്റ്റേഷനിലും സർക്കിളിലും ഇരുന്നിട്ട് പരിചയം ഉണ്ടാകുമല്ല കേസുകൾ അന്വേഷിച്ചിട്ട്. അങ്ങനെ പരിചയ സംബന്ധന്മാരായിട്ടുള്ള അറിയപ്പെടുന്ന മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരുള്ള ഉദ്യോഗസ്ഥന്മാരെ പടികൾ സാർ ചോദിക്കുമ്പം വിട്ടുകൊടുത്തു. അങ്ങനെ കേരള ലോക്കൽ പോലീസ് വീക്കാകുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് പടിക്കലിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് ബലപ്പെടുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങി. ഈ നക്സൽ ഓപ്പറേഷനിൽ, നക്സൽ പിന്നെ അവരുടെ ഓർഗനൈസേഷനെ വീക്കം ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. അതിൻ്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ആ ഒരു ധാരണയിൽ ഒരു അടുപ്പം കരുണാകരൻ സാറിന് പടിക്കൽ സാറിനോടുണ്ടായിരുന്നു. അതിൽ കവിഞ്ഞൊരു ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം കൊടുത്തതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം ഇവിടെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലും എല്ലാം ക്രൈംബ്രാഞ്ചിൻ്റെ ക്യാമ്പുകളിൽ, പോലീസ് ക്യാമ്പ് എന്ന് പറയുന്നല്ലോ, അന്നെന്താ ഈ കക്കയം ക്യാമ്പ് പോലെയുള്ള ക്യാമ്പുകളിൽ മർദ്ദനങ്ങളെ പറ്റിയിട്ടുള്ള നേരിട്ടുള്ള അറിവ് ഇദ്ദേഹത്തിന് ഉണ്ടായതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കരുണാകരനറിയില്ല, അറിയാൻ സാധ്യത. കാരണം അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഇതുണ്ട്. കാരണം അദ്ദേഹം എന്നോട് തന്നെ പല പറഞ്ഞിട്ടുണ്ട്, എടാ നീ ഇങ്ങനെ ഒരു ആൾ വന്നിട്ട് തല്ലു കൊടുക്കരുത് കേട്ടാ. അല്ല പോലീസ് തല്ലൂന്ന് അറിയാലോ, പോലീസ് സ്റ്റേഷനിൽ തല്ലൂന്ന് അറിയാമല്ലോ. പോലീസ് സ്റ്റേഷനിൽ കൂട്ടായാലും മറന്നിക്ക, അത് ഇന്ന് നടക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ പോലുള്ള ആളുകൾ കേസിൽ ശരിയോ തെറ്റോ കേസിൽ പോയി ശിക്ഷ അനുഭവിച്ചു, എന്നിട്ട് നിൽക്കുന്നില്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ, നിൽക്കുന്നില്ലല്ലോ. അടിയും ഉരുട്ടും ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ ഉരുട്ട്, അത് നിർത്താൻ ഒക്കില്ല, നിർത്താൻ ഒക്കില്ല, ഒക്കുന്നില്ല. കാരണം നടക്കുന്നില്ല, കാരണം അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരിക്കലും നമ്മളിപ്പോഴത്തെ എം എ വാഹിദ്, വാഹിദ് എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകനാണ്, യൂത്ത് പോലീസുകാർ പിടിച്ചു, പിടിച്ചപ്പം ബഹളായി. കാരണം യൂത്ത് കോൺഗ്രസ്സുകാർ അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞിരിക്കുക, കരുണാകരൻ്റെ അടുത്ത് നമുക്ക് ഒന്നും സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ റൂറൽ എസ് പി ആണ്, താനെ അവനെ അടിച്ചോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അല്ലെങ്കിൽ തന്നെ ഇന്ദിരാജി എന്നെ പിന്നെ, പക്ഷേ കരുണാകരൻ്റെ ഒരു തണലിൽ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഇങ്ങനെ ടെററായി നടക്കാൻ അതൊരു ആത്മാനന്ദം ഉണ്ടാക്കി തരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ല അതിനകത്ത്. അത് വലിയൊരു തെറ്റിദ്ധാരണ. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനെയുള്ളൊരു മനസ്സിലായി. അദ്ദേഹം തികഞ്ഞൊരു ഗാന്ധിയനാണ്. നിങ്ങളുടെയൊക്കെ സൂപ്പർ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കരുണാകരനായിരുന്നു. സി എച്ച് സുധമേനോന് ഏതെങ്കിലും വിധത്തിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോഴെങ്കിലും? ഇല്ല, അദ്ദേഹം വളരെ ബാലൻസ്ഡ്, വളരെ മെച്യൂറായിട്ട് അധികം സംസാരിക്കില്ല, പക്ഷെ തീരുമാനങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ള തീരുമാനം. കരുണാകരനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു സി എച്ച് സുധമേനോന് ഇത്തരം കാര്യങ്ങളിൽ? ഒരു അതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു, പല കാര്യങ്ങളും പരിമിതി ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ ഞങ്ങളുടെ അറിവ് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഒക്കാത്ത അദ്ദേഹത്തിൻ്റെ, അച്യുതമേനോൻ സാറിൻ്റെ മനസാക്ഷിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ആണ് ക്യാബിനറ്റ് നോട്ടിൽ വരുന്നുണ്ടെങ്കിൽ അതേ മാറ്റി വെക്കും, വേറൊന്നും പറയില്ല. അത് പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചോളെ, അല്ലാതെ ഒരു കൺഫ്രണ്ടേഷൻ ഒന്നും കൊടുത്തില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം പൊളിറ്റിക്കൽ ഫോഴ്സ് കോൺഗ്രസ് ആണ്. ഈ കേസ് ദുർബലമാക്കപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു. അതെ. എന്തുകൊണ്ടാണ് നിയമവ്യവസ്ഥ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ, അതായത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കേസിൽ, അതും സ്റ്റേറ്റിന് വേണ്ടി ചെയ്തൊരു വിഷയത്തിൽ ഒരാൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ജയിലിലടക്കുന്ന തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് ജയിലിരുന്നുകൊണ്ടെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവില്ലേ? ജയിലിൽ മുമ്പേ ആലോചിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അതിൻ്റെ? അതല്ലേ ഈ പറയുന്നത്, ഈ പിടിക്കേണ്ട ആളുകളെ പിടിച്ചില്ല. കോടതിക്കൊരു വിവേചനം ഉണ്ടായിരുന്നു ലക്ഷ്മണൻ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? അത് ഇപ്പോൾ എനിക്ക് പറയാനൊക്കില്ല. ഒരു ദളിതനാണ് എന്നുള്ളൊരു ആയിരിക്കാം എന്ന് എനിക്ക് സമാധാനം പറയാനൊക്കുള്ളൂ. ഞാൻ ദളിതനായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനൊക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഞാൻ കിടന്ന ജയിലിനകത്ത് 1500 പരം തടവുകാരുണ്ട്. അവർക്ക് ആർക്കും ഇങ്ങനൊരു അനുഭവം വന്നിട്ടില്ല. അവർ പലരും എൻ്റെ അടുത്ത്
വന്ന് ചർച്ച ചെയ്യാറുണ്ട് ഈ കാര്യത്തിൽ, എന്നോട് സഹതപിക്കാറുണ്ട്, അവർ തന്നെ പറയാറുണ്ട് ഇത് അതിശയാണ് സാറിനെ ശിക്ഷിച്ചതെന്ന്. ദളിതരോട് വിവേചനം കാണിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നമ്മുടെ രാജ്യത്ത് എന്ന് ഞാൻ അങ്ങനെ ജനറലായിട്ട് പറയുന്നില്ല, പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എല്ലാ ഫീൽഡിലും ഉണ്ട്, നിങ്ങളുടെ മീഡിയയിലുണ്ട്. മീഡിയയിൽ ദളിതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇല്ലല്ലോ, ഉണ്ടോ? മീഡിയ കുറവായിരിക്കും, കുറവായിരിക്കും, കുറവില്ല എന്ന് പറയാം. ഇതുപോലെ ലക്ഷ്മണയുടെ മുമ്പിൽ ഇരുന്നിട്ട് ക്രോസ് ചെയ്യാനുള്ള ഏതെങ്കിലും മിടുക്കനായിട്ടുള്ള ദളിതുണ്ടോ കേരളത്തിൽ? എനിക്ക് എൻ്റെ അറിവിപ്പെട്ടിട്ടില്ല. അവർ കയറ്റില്ല അവിടെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവരില്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവൻ നോക്കിയാലും ഇല്ല. വളരെ ദുർലഭ ആയിട്ടുള്ള ആളുകളുണ്ടാവും. ഈ കേസ് ഉള്ള ആളുകളെ, അല്ലെങ്കിൽ വരുന്ന ആളുകളെ പുകച്ച് പുറത്ത് ചാടിക്കും. ഈ കേസ് പുനരന്വേഷണത്തിന് പോകണമെന്നാണ്? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഞാൻ പറയാം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഏക തെളിവായി ഉണ്ടായിരുന്ന രാമചന്ദ്രൻ നായർ ഇല്ലാത്തതിനാൽ അതിനകത്ത് എന്ത് പുനരന്വേഷണ സാധ്യതയാണ് ഉള്ളത്? രാമചന്ദ്രൻ നായരല്ലല്ലോ ഏക ഇതുള്ളത്. ആ ബറ്റാലിയൻ ആ ഇതിലെ 31 പേരിലും രാമചന്ദ്രൻ നായരല്ലേ മരിച്ചിട്ടുള്ളൂ. പ്ലേറ്റൂണിൽ 31 പേരുണ്ടല്ലോ. ആ 31 പേരാണ് ഏറ്റുമുട്ടലിൽ ഇവനെ മരിക്കാനിടയാതെ ഏറ്റുമുട്ടലിൽ ഉണ്ടായിരുന്ന പാർട്ടിയിൽ 31 പേരുണ്ടായിരുന്നല്ലോ. അതിന് നേതൃത്വം കൊടുത്ത സുബേദാർ പി ഡി കെയിലുണ്ടല്ലോ. പി ഡി കെയിലിനെ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയില്ല? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ശ്രീധരൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, പി ഡി കെയിലിനെ പ്രതിയാക്കിയില്ലെങ്കിൽ പോട്ടെ, സാക്ഷിയാക്കണ്ടയോ? പുനരന്വേഷണം ആവശ്യപ്പെടുന്നത് ഇതൊക്കെയാണ് ഞാൻ ആവശ്യപ്പെടുന്നതല്ല, അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ട്, പുനരന്വേഷണം വേണം എന്നുള്ളതാണ്. ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നില്ല, കാരണം ഞാൻ സഫർ ചെയ്ത് കഴിഞ്ഞല്ലോ. കാരണം ഇത് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിൽ, പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആ പവിത്രത സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് നഷ്ടപ്പെട്ടു പോകാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആവശ്യപ്പെടുന്നത്. വളരെ നന്ദി ശ്രീ ലക്ഷ്മണ്.